കരയുദ്ധത്തിന് സജ്ജമാകാൻ സേനയ്ക്ക് ഇസ്രയേലിൻ്റെ നിർദ്ദേശം. ഇസ്രയേലും യുക്രൈനും യുദ്ധം ജയിക്കേണ്ടത് അനിവാര്യമാണെന്ന് ജോ ബൈഡൻ ആവർത്തിച്ചു. ഇസ്രയേലിന് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുമെന്നും ജോ ബൈഡൻ പറയുകയുണ്ടായി. അതേസമയം റഫ അതിർത്തി ഇന്ന് തുറക്കും. ശിൽപ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശിൽപ, 14 ദിവസം പിന്നിടുന്ന ഈ ആക്രമണം, കടുത്ത ആക്രമണം ഇസ്രയേൽ ഗാസ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. വെസ്റ്റ് ബാങ്കിന് നേരെയും ആക്രമണങ്ങൾ ഉണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ റഫ അതിർത്തി തുറക്കുന്നു എന്നത് ആശ്വാസകരമാണ്. ഗാസയിലേക്ക് മരുന്നും ഭക്ഷണവും ഒക്കെ എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. പക്ഷേ ഇസ്രയേലിൻ്റെ ആക്രമണ മനോഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. വളരെ പരസ്യമായ പിന്തുണ അമേരിക്കൻ പ്രസിഡന്റ് അതിന് നൽകുകയും ചെയ്യുന്നു എന്നാണോ? തീർച്ചയായിട്ടും ശരത്, അങ്ങനെ വേണം കാണാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് അല്പം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ടെലിവിഷനിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഈ ജോ ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായൊന്ന്, ഈ സഖ്യരാജ്യങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയില്ല, അതായത് യുക്രൈനെയും ഇസ്രായേലിനെയും ഒരു തരത്തിലും ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ജോ ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് US കൂടുതൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകും. അതുപോലെ തന്നെ ഈ വ്യോമാക്രമണത്തിന്, ഇസ്രായേൽ യുദ്ധത്തിൽ വ്യോമാക്രമണത്തിന് കൂടുതൽ സഹായം നൽകുമെന്നും ഇപ്പോൾ ഈ ജോ ബൈഡൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നതിനായി US കോൺഗ്രസിനോട് അനുമതി തേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് രണ്ടാമത്തെ കാര്യം, ഈ റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാദിമിർ പുടിനെ ഹമാസുമായി താരതമ്യം ചെയ്തിരിക്കുകയാണ് ജോ ബൈഡൻ. പുടിനും അതോടൊപ്പം തന്നെ ഹമാസും തൊട്ടടുത്തുള്ള രാജ്യങ്ങളെ, രാജ്യത്തിൻ്റെ ഈ ജനാധിപത്യ സംവിധാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ഒരു വലിയ തോതിലുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ജോ ബൈഡൻ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഈയിടയ്ക്കായിരുന്നു ഈ ജോ ബൈഡൻ ഇസ്രായേൽ സന്ദർശിച്ചത്. ഈ ഇസ്രായേൽ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു രാജ്യത്തെ അഭിസംബോധന സംസാരിച്ചിരിക്കുന്നത്. ഇതിലും ജോ ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നത്, ഈ ഗസയിൽ നമുക്കറിയാം, ഗസയിൽ നമുക്ക് ഇസ്രായേൽ വലിയ തോതിലുള്ളൊരു ഭീകരാക്രമണം, ആശുപത്രിക്ക് നേരിൽ വലിയ തോതിലുള്ളൊരു ഭീകരാക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നിൽ ഇസ്രായേൽ അല്ല, ഈ ഗസയിലെ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇസ്രായേലിന് ഒരു തരത്തിലുള്ള പങ്കുമില്ലെന്നുകൂടി ജോ ബൈഡൻ ഇപ്പോൾ ഈ ഒരു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഗസയിലേക്ക് വരികയാണെങ്കിൽ, ഗസയിലേക്ക് ഇന്നൊരു ആശ്വാസ വാർത്ത എന്ന് പറയുന്നത് ഈ റഫ അതിർത്തി തുറക്കുന്നു എന്ന് തന്നെയാണ്. 20-ലധികം ട്രക്കുകൾ ഇന്ന് ഈ റഫ അതിർത്തിയിലെത്തും. ഈ റഫ അതിർത്തി വഴി ഈ ഗസയിലേക്ക് ഇന്ന് സഹായം എത്തുന്നു എന്നത് ഗസയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. എന്നിരുന്നാലും വളരെ കുറച്ച് സഹായം മാത്രമാണ് ഈ ഒരു ആദ്യഘട്ടത്തിൽ എത്തുക. അതിൽ പ്രധാനമായും മരുന്ന്, ഭക്ഷണം, വെള്ളം അടക്കമുള്ള ആവശ്യ സാധനങ്ങളായിരിക്കും എത്തുക. അതോടൊപ്പം തന്നെ ഇന്നലെ വലിയ തോതിലുള്ള ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഗസയ്ക്ക് നേരിടേണ്ടി വന്നത്. ഈ അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം വലിയ തോതിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. അതോടൊപ്പം തന്നെ ഇപ്പം എന്തിരുന്നാലും ഈ അമേരിക്ക കൂടുതൽ ഈ യുദ്ധത്തിനായിട്ടുള്ള ആയുധങ്ങളടക്കമാണ് ഇപ്പോൾ ഈ ജോ ബൈഡൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇസ്രായേലിന്. ശരി, ശില്പയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.